ഹലോ ഗായ്സ്, വെൽക്കം മൈ ചാനൽ അൻഷീസ് ഹെവൻ. ഇന്ന് ഞാൻ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മുടി പൊട്ടിപ്പോരുക, മുടി ഊരിപ്പോരുക, മുടി കൊഴിച്ചിൽ, മുടിക്ക് കറുപ്പ് നിറം ലഭിക്കുക എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നതിലൂടെ മാറ്റാൻ കഴിയുന്നതാണ്. ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ എണ്ണ കാച്ചാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇത് ഉലുവയാണ്. ഞാൻ 2 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഞാൻ ഇലകളായി ഉപയോഗിക്കുന്നത്. ഇത് തുളസിയാണ്. ഈ തുളസി നമുക്ക് എണ്ണയിൽ ഇടുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹെയറിലുള്ള പാൻ അതേപോലെ ഈരൊക്കെ നമുക്ക് ഇല്ലാതാകുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എന്താണ്, ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തി നല്ലതാണ് നമ്മളെ മുടിക്കൊക്കെ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ പേരക്കയിലയാണ്. ഇത് മീലാഞ്ചിലയാണ് കേട്ടോ. മീലാഞ്ചില ഞാൻ കുറച്ച് തോന എടുത്തിട്ടുണ്ടായിരുന്നു. മീലാഞ്ചില നമ്മളെ മുടിക്ക് നല്ലതാണ്. മുടിക്ക് കറുപ്പ് നിറം ലഭിക്കാനും തലയ്ക്ക് ഒരു തണുപ്പൊക്കെ ലഭിക്കുന്നതാണ് നമുക്ക് ഈ മീലാഞ്ചില നമ്മളതിലേക്ക് ഇടുന്നത് കൊണ്ട്. ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചെമ്പരത്തി ഇല, തുളസിയില, ചെമ്പരത്തി, പേരക്കയില, മീലാഞ്ചിൻ്റെ ഇല, ഉലുവ എന്നിവയൊക്കെയാണ് നമ്മൾ ഈ എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഉലുവ പൊതുവെ നമുക്ക് ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മൾക്ക് ഉലുവ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാൻ ആദ്യം ഉലുവയാണ് ഇടുന്നുണ്ട്. പിന്നീട് മീലാഞ്ചിയിൽ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. ഈ എണ്ണ ഇങ്ങനെ ചൂടായി പൊന്തി വരാൻ കാരണം, ഞാൻ ഉലുവൻ്റെ വെള്ളം ശരിക്ക് വാർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ പെട്ടെന്ന് തടച്ച് പൊന്തി വന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചെമ്പരത്തിയിലയാണ്. ചെമ്പരത്തിയിലയും വിട്ടുകൊണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ഇനി പേരക്കയില ചേർക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കേണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്നായിട്ടിടുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒന്നൊന്നായി ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിലയാണ്. ചെമ്പരത്തിലും കൂടി ചേർത്തും കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇലകളെല്ലാം പെട്ടെന്ന് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഫസ്റ്റ് ഇട്ട ഇലയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഒപ്പം ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ എണ്ണയുടെ പരിവ് എന്ന് പറയുന്നത് ഈ എണ്ണയുടെ കളറ് ബ്രൗൺ ഓർ ഗ്രീൻ ആവുമ്പോഴാണ്. അതുപോലെ ഈ ഇലകളെല്ലാം ഒന്ന് ക്രഞ്ചിയായി വരുമ്പോഴാണ് ഒരു തവി ഉപയോഗിച്ച് ഇതിലുള്ള ഇലകളുടെ മുകളിൽ തട്ടുമ്പോൾ ഒരു ക്രഞ്ചി സൗണ്ട് വരുമ്പോഴാണ്. അതുവരെ നമുക്ക് ഈ ഇലകൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഈ എണ്ണ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തും കണ്ട് 2 ഹവേഴ്സ് വെച്ചതിന് ശേഷം ഈ എണ്ണയുടെ ഹീറ്റൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതിലുള്ള ഇലകളെല്ലാം മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഹെയർ ഓയിൽ ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ ഹെയർ ഓയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കുളിക്കാൻ പോകുന്നതിൻ്റെ 1.5 മണിക്കൂർ തന്നെ മുമ്പ് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ നീരിറക്കമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് തലയിൽ നിന്നൊക്കെ രാത്രിയൊക്കെ കിടക്കുന്നതിൻ്റെ മുമ്പ്, മുടിയൊക്കെ ഒന്ന് ചീകുന്നതിൻ്റെ മുമ്പ് നമുക്കൊന്ന് ഹെയർ ഓയിൽ തേച്ചും കൊണ്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.